ഫാറ്റി ലിവർ എന്ന പ്രശ്നം ഇന്ന് വളരെ സാധാരണമാണ്. എനിക്കും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് കംപ്ലീറ്റായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 100 ഗ്രാമാണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന കോട്ട, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. കരൾ രോഗം ഒരു നിശബ്ദ കൊലയാളിയാണ്. അവൻ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇങ്ങനെ നിൽക്കും. ആൾക്കിച്ചിരി വണ്ണമൊക്കെ ഉണ്ടാകും, അനുബന്ധമായിട്ട് സ്വല്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ കരളിന് പ്രശ്നമുണ്ട് എന്നുള്ളത് അവരറിയാതെ പോകും. പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവർ ചോര ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് രക്തം പോവുകയോ ഒക്കെ ചെന്ന് നോക്കുമ്പോഴേക്കുമായിരിക്കും, ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളറിയുക കരളിൻ്റെ 90% പണി മുടക്കിയെന്ന്. അത് ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആൾക്കാരിൽ പോലും ഈ പ്രശ്നം ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഫാറ്റി ലിവർ എന്ന പ്രശ്നം ഇന്ന് വളരെ സാധാരണമാണ്. ഒരു 90% ആൾക്കാർക്കും ഗ്രേഡ് 1 ഫാറ്റി ലിവറെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്നൊക്കെ സംസാരിക്കുമ്പോഴേക്കും മനസ്സിലാവുന്നത്. എനിക്കും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് കംപ്ലീറ്റായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ഫാറ്റ്, ഷുഗർ, ഇതിലേറ്റവും പ്രധാനം ഫാറ്റിനേക്കാൾ കൂടുതൽ ഷുഗറാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന പഞ്ചസാര, മധുരമുള്ള എന്തും, അതായത് ശർക്കര, കരിപ്പട്ടി പോലുള്ള സാധനങ്ങളെല്ലാം അത് ഒരേ രീതിയിലാണ് മെറ്റബളൈസ് ചെയ്യപ്പെടുന്നത്. ഇനി ചില തരത്തിലുള്ള ഫ്രൂട്ട്സ് പോലും ഒത്തിരി മധുരമുള്ള, അതായത് മാങ്ങാപ്പഴം ഭയങ്കര മധുരമുള്ള, ഫ്രക്ടോസ് കണ്ടൻറ്റ് വളരെയധികം കൂടുതലുള്ള പഴങ്ങൾ പോലും കരളിന് പ്രശ്നം ഉണ്ടാക്കാം. അത് ഗ്ലൂക്കോസ് പോലെ തന്നെ അപകടകാരിയാണ്. അതുപോലെ ചെറുപഴമാണെങ്കിലും ഒരു ഡയബറ്റിക് ആയിട്ടുള്ള രോഗി 100 ഗ്രാമിൽ കൂടുതൽ ചെറുപഴം ഉള്ളിലോട്ട് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. 100 ഗ്രാമാണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന കോട്ട, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. മദ്യം ഒരു തുള്ളി പോലും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ പോലും ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും മദ്യപിക്കുകയും കൂടെ ചെയ്തെന്നാൽ നമ്മുടെ ലിവർ വളരെ പെട്ടെന്ന് പണിമുടക്കും. ബിഞ്ച് ഡ്രിങ്കിങ് എന്നൊരു ടേം ഉണ്ട് ഈ പച്ചമലയാളത്തിൽ പറഞ്ഞ നിപ്പനടി എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഒറ്റ നിപ്പിൽ ചിലപ്പം ഒരു കുപ്പിയൊക്കെ തീർത്തിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അത്രയും കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ കുറേ നാളുകളിലേക്ക് കുടിക്കാതിരിക്കാൻ പറ്റിയേക്കും. കുടിച്ച് തുടങ്ങിയോ അവർ ഫുൾ പൂസാകാതെ കൂടി നിർത്തത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം തന്നെ ലിവറിന് ഭയങ്കരമായ പണിയെടുപ്പിക്കുക, പണിയെടുപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കറിയാം പല സെലിബ്രിറ്റീസും അവർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് കുടി നിർത്തിയിട്ട് പെട്ടെന്നൊരു ഒരു ദിവസം ഒരുപാടങ്ങ് കുടിച്ച് അബോധാവസ്ഥയിലായി മരണപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ഗിരീഷ് പുത്തഞ്ചേരി സാർ ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സാറ് പോലും ഈ പറഞ്ഞ പോലെ കരൾ രോഗമായി ഉണ്ടായിരുന്നു, അപ്പം കുടി നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. കൊച്ചിൻ ഹനീഫ എന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ, അദ്ദേഹവും ലിവറിൻ്റെ പ്രശ്നമായിട്ട് പെട്ടെന്ന് മരണപ്പെട്ടതാണ്. കൊച്ചിൻ ഹനീഫ ഒരു തുള്ളി പോലും മദ്യം കഴിക്കാത്ത ആളാണ്, പക്ഷേ ഒത്തിരി ഭക്ഷണം കഴിച്ചതിൽ നിന്ന് ലിവർ ഡിസീസ് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ ടെൻഷൻ മറക്കാനെന്നുള്ള രീതിയിൽ ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുകയും പെട്ടെന്ന് രാത്രിയിൽ സ്ട്രോക്ക് ഉണ്ടാകുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതിനോടനുബന്ധിച്ചുണ്ടാകാവുന്ന വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാർഡിയാക് പ്രോബ്ലംസ്, സ്ട്രോക്ക്, റെസ്പിറേറ്ററി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ പലപ്പോഴും കൂർക്കംവലി ഉണ്ടാവും. കൂർക്കംവലി ആൾക്കാരൊരു വലിയ പ്രശ്നമായിട്ട് ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ്. മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തൊന്നും ആർക്കും ഉറങ്ങാൻ പറ്റാത്ത പോലെ കൂർക്കംവലിയായിരിക്കും. അപ്പോൾ അതിന് കാരണം ഈ മദ്യം നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിനെയെല്ലാം അങ്ങ് ലാക്സ് ആക്കി കളയും. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാതെ വരികയും ഉറക്കം ശരിയായി നടക്കാതെ വരികയും ബോധം കെടുതലാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയിട്ട് നമ്മൾ ആയാസപ്പെട്ട് ശ്വാസം എടുത്തിട്ട് പിന്നെയും ഉറങ്ങുക. അപ്പം ഇടയ്ക്ക് വായിൽ നിന്ന് സെക്രീഷൻസൊക്കെ വന്നിട്ട് കണ്ടു നിൽക്കുന്നവർ പേടിച്ചു പോകും. അതുപോലെയുള്ള രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഉള്ളവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന, ഉറക്കത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മദ്യം ഇത്തരത്തിലെല്ലാം നമ്മുടെ എല്ലാ അവയവങ്ങളെയും പ്രത്യക്ഷത്തിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് ബാധിക്കാനിടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മദ്യം ഒഴിവാക്കുകയും
നമ്മൾ ഭക്ഷണശീലങ്ങളിൽ കൃത്യത പുലർത്തുകയുമാണ് ഇതിന് ഏറ്റവും നല്ല കാര്യം. അപ്പം മധുരം, വൈറ്റ് പോയിസൺ പരമാവധി ഒഴിവാക്കുക, ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക, അതുപോലെ മൈദ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക. അത് പൊറോട്ട മാത്രമല്ല, ബണ്ണ്, ബ്രെഡ്, കുബ്ബൂസ തുടങ്ങിയ സാധനങ്ങളെല്ലാം മൈദയാണ്. അത് പരമാവധി കുറയ്ക്കുക. എന്നിട്ട് കൂടുതലായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുമ്പോഴത്തേക്ക് അപ്പം പകരം എന്ത് ചെയ്യും? പ്രോട്ടീൻ വെച്ച് സപ്ലിമെൻറ്റ് ചെയ്യാം. വാസ്തവത്തിൽ നമ്മൾ കഴിക്കുന്ന ഇറച്ചിയും മീനും ഒന്നും മുട്ടയൊന്നും അല്ല ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ ഈ അരി ആഹാരങ്ങളും കാർബോഹൈഡ്രേറ്റ്സുമാണ്. അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ടും ഉള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഈ അരി കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി കുറച്ചിട്ട് അതിനെ പ്രോട്ടീൻ വെച്ച് സപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും രണ്ട് മുട്ടയുടെ വെള്ള കഴിക്കുക, നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ അധികം മധുരമില്ലാത്ത പഴങ്ങളും കഴിക്കുക. തണ്ണിമത്തൻ, പേരയ്ക്ക പോലുള്ള പഴങ്ങൾക്കൊന്നും വലിയ മധുരമില്ല. മാങ്ങാപ്പഴം പോലുള്ള സംഗതികളല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുക്കുംബർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വിശപ്പ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഫൈബർ കണ്ടൻറ്റ് കൂട്ടാനും വിശപ്പ് മാറി നിൽക്കാനും നമ്മുടെ ഫാറ്റ് ഉരുക്കിക്കളയാവുന്ന തരത്തിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ്. പലപ്പോഴും നമ്മൾ പറയുക, ഈ ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് പോലെ കഴിക്കേണ്ട സാധനമാണ്, 3 ഗ്ലാസ് വെള്ളം കുടിക്കണം, ഒരു കുക്കുംബർ കഴിക്കണം, ഒരു നെല്ലിക്ക കഴിക്കണം, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, എന്നാൽ ഡോക്ടർ അതിന് പകരം 2 മരുന്ന് തന്നാൽ മതി. അപ്പോൾ വേണമെങ്കിൽ അതിന് പകരം 2 ഗുളിക കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ പലർക്കും ഏറ്റവും എളുപ്പമുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും തിരക്കാണ്, ബിസി ലൈഫിൽ നമുക്ക് പലപ്പോഴും ഇതൊന്നും കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നേക്കാം. അപ്പോൾ അതിന് ഈ ഫാറ്റ് ഉരുക്കി കളയാവുന്ന രീതിയിലുള്ള മരുന്നുകൾ പോലും ഇന്നുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം, അത്യാവശ്യമെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട ടെസ്റ്റുകളും കൂടി പറയാം. SGOT SGPT തുടങ്ങിയ അളവുകൾ, അത് SGPT ഒരു 50 മുകളിലാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ നമ്മൾ സംശയിക്കണം. അതൊരു 100 മുകളിലാണെങ്കിൽ Grade 2 ഫാറ്റി ലിവർ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അത് Grade 3 വരെ നമുക്ക് റിവേഴ്സിബിളാണ്, കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം മാത്രം മുറിച്ച് വെച്ച് വേറൊരാളിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. കാരണം ലിവർ എന്ന് പറയുന്നത് അപാരമായ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ്. അപ്പോൾ വേറൊരു അവയവത്തിനെ നമുക്ക് മുഴുവനായിട്ടും മാറ്റി വയ്ക്കുക അല്ലാണ്ട് ഇങ്ങനെ ഒരു ഭാഗം മുറിച്ച് മാറ്റി പിടിപ്പിക്കുന്ന ഒരു രീതിയില്ല. അപ്പോൾ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് അങ്ങനെ ഒരു കാരണം ഉള്ളത് തന്നെ ഈ ലിവറിൻ്റെ റീജനറേറ്റീവ് കപ്പാസിറ്റി കൊണ്ടാണ്. അതുകൊണ്ട് ഫാറ്റി ലിവർ Grade 3 വരെയാണെങ്കിൽ പോലും നമുക്കത് ഫുള്ളി റിവേഴ്സ് ചെയ്യാം. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ളത് ലിവർ സിറോസിസ് ആണ് എന്ന് പറയുന്നത്. പെർമനൻ്റ് ഡാമേജാണ്. ഒരു തേങ്ങ ഉണങ്ങിപ്പോകുന്നത് പോലെ ലിവർ അങ്ങ് ഉണങ്ങിപ്പോവും. പിന്നെ അത് അതിൻ്റെ ഫങ്ഷൻ എല്ലാം ആകത്താളം തെറ്റും. നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ സിംറ്റംസും അതുപോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആകാത്തതുകൊണ്ട് നെഞ്ചിരിച്ചിൽ, പുളിച്ച് തകട്ടൽ, ഛർദി, ഓക്കാനം, ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നത് ശരിയാകാതെ പോകുന്നു, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകാം, വയറ്റിൽ നിന്ന് പോകുന്നതിൽ രക്തമയം ഉണ്ടാകാം. അത് രക്തം എന്ന് പറയുന്നത് നമ്മൾ പൈൽസിന് പോകുന്ന പോലത്തെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കത്തില്ല, കറുത്ത മലമായിട്ട് പോകും. അപ്പോൾ ഈ കറുത്ത മലം എന്ന് പറയുന്നത് മലീന എന്നാണ് അതിനെ പറയുക. അങ്ങനെ കറുത്ത മലം കാണുമ്പോൾ നമ്മൾ അത് കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ്. നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ സംസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ ആ ടോയ്ലറ്റിൽ പോയിരുന്ന് കുറേ നേരം ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ഫ്ലഷ് ചെയ്ത് അങ്ങോട്ട് പോകും. നമ്മുടെ മലം പോകുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി, കളർ ഒക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുന്നത് നന്നായിരിക്കും. കാരണം പലപ്പോഴും ഇത് അറിയുന്നില്ല ആൾക്കാർ. മലത്തിൻ്റെ കൂടെ ബ്ലഡ് പോകുന്നത്, പൈൽസ് ഉള്ളത് പോലും ഒന്ന് അത് പുറത്ത് പറയാനുള്ള മടിയും നാണക്കേട്. ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊന്നും യാതൊരു മടിയും വെക്കരുത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിനോടെന്ന പോലെ, അല്ലെങ്കിൽ ഒരു സഹോദരനോട്, ഒരു പെങ്ങളോടോ എന്ന പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളുക. എന്നിട്ട് ഡോക്ടറുമായിട്ട് ഇടയ്ക്കാണെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ടും ഒരു കോണ്ടാക്ട് പുലർത്താനായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ അസുഖ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ബോധ്യം ഉണ്ടാവണം. അതൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെയാവുക. അത് ഏതോ അലോപ്പതിയോ ഏതാകുന്നതിനും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്, ഈ ക്വാക്സ് നാട്ടുവൈദ്യന്മാരെന്ന് പറയുന്നത്, അവർക്ക് നമ്മുടെ എത്രയും പോലും വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയാതിരിക്കുക എന്ന് മാത്രമാണ്. പലപ്പോഴും ഈ ബിലിറൂബിൻ കൂടി, മഞ്ഞപ്പിത്തം ഉണ്ടായി, അതിന് ഒറ്റമൂലി എന്ന് പറഞ്ഞ് പലരും പോകാറുണ്ട്. വാസ്തവത്തിൽ ഈ ബിലിറൂബിൻ കൂടുക, ജോണ്ടിസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു അസുഖ ലക്ഷണം മാത്രമാണ്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതായത് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ട്, പലപ്പോഴും ഈ കല്ലുകൾ വന്ന് ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നത്, സർജിക്കൽ ജോണ്ടിസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് എന്ന് കണ്ടെത്തി അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നാലേ ഇത് പൂർണ്ണമായിട്ടും ഭേദമാകത്തുള്ളൂ. അല്ലാതെ മഞ്ഞപ്പിത്തം ഉണ്ടായി, മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലി എന്ന് പറയുന്ന സംഗതി തന്നെ അശാസ്ത്രീയമാണ്. അങ്ങനെയുള്ള രീതികളിലേക്ക് പോകാതിരിക്കാനാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഫാറ്റി ലിവർ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട ചില സപ്ലിമെൻറ്റ്സ് ഉണ്ട്.
അതായത് നമ്മൾ മെയിനായിട്ടും പറയുക, വൈറ്റമിൻ D3, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇത് മൂന്നും നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. D3 ഇന്ന് പലർക്കും ഡെഫിഷ്യൻ്റ് ആണ്. നമ്മൾ വെയിൽ കൊള്ളുന്ന കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഷർട്ട് ഇടാതെ അരമണിക്കൂർ വെയിൽ കൊള്ളാനായിട്ടാണ് പറയുക. പക്ഷേ അത് പലപ്പോഴും നമുക്ക് സാധ്യമാകത്തില്ല. അപ്പോൾ D3 ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ 1000 രൂപയോളം ചിലവ് വരും. 100 രൂപയ്ക്ക് അതിൻ്റെ സപ്ലിമെൻ്റ് ഒരു മാസത്തേക്ക് എടുക്കാം. അത് മിക്കവരിലും അത് ഡെഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ടോക്സിസിറ്റി വളരെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ D3 എല്ലാവർക്കും സപ്ലിമെൻ്റ് ചെയ്യാവുന്ന ഒന്നാണ്. അതുപോലെ വൈറ്റമിൻ ഇ, അത് പച്ച നിറത്തിലുള്ള ക്യാപ്സ്യൂൾ ഫോമിൽ കിട്ടും. ഭക്ഷണത്തിലാണെങ്കിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്ന, പലപ്പോഴും നമുക്കത് പല ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ചീര സ്പൈനാഷ് പോലുള്ള സംഗതികളിലും ഒക്കെ നമുക്ക് വൈറ്റമിൻ ഇ കിട്ടാവുന്നതാണ്. അതുപോലെ കോട്ട് ലിവർ ഓയിൽ, ഫിഷ് ലിവർ ഓയിൽ എന്ന് പറയുന്ന സംഗതി, അത് അയല മത്തി തുടങ്ങിയ ചെറു മത്സ്യങ്ങൾ കറി വെച്ച് ഉപയോഗിച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. തുണ്ടമീനൊന്നും നമുക്ക് വേണ്ട. തുണ്ടമീനൊക്കെ പലപ്പോഴും റെഡ് മീറ്റ് കണത്തിപ്പെടുന്നതാണ്. അത് ഫാറ്റി ലിവറിന് കൂടുതൽ ഉണ്ടാക്കാൻ പ്രശ്നമുള്ള സംഗതികളാണ് ഈ തുണ്ടമീനാണെങ്കിലും പോർക്ക്, മട്ടൺ, ബീഫ് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ഇറച്ചികളാണെങ്കിലും ഒക്കെ. അതുപോലെ റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന സംഗതികൾ പരമാവധി ഒഴിവാക്കുക. വൈറ്റ് മീറ്റായിട്ടുള്ള ചിക്കൻ കറി വെച്ച് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. പൗൾട്രി വിഭാഗത്തിൽപ്പെട്ടത് എല്ലാം വൈറ്റ് മീറ്റാണ് എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് പരമാവധി കുറയ്ക്കുക. ഏറ്റവും പ്രധാനം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഷുഗറും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിനോടനുബന്ധിച്ച് ഡയബറ്റീസ് ഉള്ളവർക്ക് ആ മരുന്നുകളിൽ അല്പം മോഡിഫിക്കേഷൻ വരുത്തിയെന്നാൽ അത് ഫാറ്റി ലിവറിനെയും കൂടി ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് മെറ്റ്ഫോമിൻ എന്ന മരുന്ന്, അത് ഒരു ദിവസം 2 ഗ്രാം വരെ നമുക്ക്, അതായത് 2000 മില്ലിഗ്രാം വരെ ഒരാൾക്ക് സേഫായിട്ട് കഴിക്കാം. മെറ്റ്ഫോമിൻ 2000 മില്ലിഗ്രാം തന്നെ കഴിക്കുന്നതാണ്. മെറ്റ്ഫോമിൻ ഗുളികയ്ക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവുള്ളതുകൊണ്ടും ഫാറ്റി ലിവറിനെ നിയന്ത്രിക്കാനും പറ്റുന്നതുകൊണ്ട് മെറ്റ്ഫോമിൻ ഈ ഡയബറ്റിക് രോഗികൾക്ക് വളരെ നല്ല ഒരു ചോയ്സാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ പയോഗ്ലിട്ടസോൺ എന്ന് പറയുന്ന മരുന്നും ഷുഗർ രോഗികൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഓപ്ഷനായിരിക്കും. അത് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ചിട്ട് അതിനനുയോജ്യമായിട്ടുള്ള മരുന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ലിവറിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ലിവർ സിറോസിസ് പോലുള്ള ഇതിലേക്ക് തുടക്കമായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മരുന്നുകളല്ല ഉപയോഗിക്കേണ്ടത്. അതിന് വളരെ സേഫ് ആയിട്ടുള്ള SGLT2 ഇൻഹിബിറ്റേഴ്സ്, DPP4 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന, ഈ ഗ്ലിപ്റ്റിൻ ഗ്രൂപ്പിൽപ്പെടുന്ന വിൽഡാഗ്ലിപ്റ്റിൻ, ടെൻലിഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകളും, അതുപോലെ ഡാപ്പാഗ്ലിഫോസിൻ പോലുള്ള എംപാഗ്ലിഫോസിൻ എന്നുള്ള വാലുകളുള്ള ചില മരുന്നുകളുമാണ്. അത് കിഡ്നിക്കും ലിവറിനും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്. ഫാറ്റി ലിവറെ സിറോസിസിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കാനായിട്ട് ഇത് റിപ്പീറ്റായിട്ട് ചിലപ്പം ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ച് അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്യുക. നമ്മളിത് പാടെ മറന്നു വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള എല്ലാം കഴിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതാണ്. ഇത് ശരീരം മുഴുവൻ നീർക്കെട്ടുണ്ടായി, വയറ്റിലെ അസൈറ്റിസ് എന്ന് പറയുന്ന നീർക്കെട്ടുണ്ടായി, അത് കുത്തിയെഴുത്ത് പലപ്പോഴായിട്ട് നമ്മുടെ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോയി, നമ്മുടെ ലങ്സിൽ പോലും നീർക്കെട്ടുണ്ടാക്കി, അവിടെ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കി, അവിടെ നിന്ന് ട്യൂബ് ഇട്ട് വെള്ളം എടുത്ത് കളയേണ്ട അവസ്ഥ ഉണ്ടാവുക, ഇതൊന്നും അത്ര നല്ല അനുഭവങ്ങളായിരിക്കത്തില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ അത് തലച്ചോറിനെ ബാധിപ്പിക്കുമ്പോഴാണ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാവുക, അമോണിയയുടെ അളവ് കൂടുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കൂടാതിരിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. ലാക്ടലോസ് പോലുള്ള സിറപ്പുകൾ, അത് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ടോക്സിസിറ്റിയൊക്കെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന വളരെ നല്ല മരുന്നുകൾ നമുക്ക് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും അത് അവരുടേതായിട്ടുള്ള മരുന്നുകളുണ്ടാവും. എപ്പോഴും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറെ സമീപിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ലിവറിന് ഒത്തിരി പ്രശ്നങ്ങളുള്ളപ്പോൾ അതിനെ റെജുവിനേറ്റ് ചെയ്യാനായിട്ടുള്ള UDC പോലുള്ള സോഡിയോക്സിക്കോളിക് ആസിഡ്, സിലിമാരിൻ തുടങ്ങിയ മരുന്നുകളും ഉണ്ട്. ഇതൊന്നും ഓവർ ദ കൗണ്ടർ മെഡിസിൻ അല്ല. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി കൃത്യമായിട്ടുള്ള ഫോളോ അപ്പോടുകൂടി ഈ മരുന്നുകൾ ഉപയോഗിക്കാനായിട്ടും നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.